അതിതീവ്ര ചുഴലിക്കാറ്റായ ഡാന ഇന്ന് രാത്രി തീരം തൊടും. ചുഴലിക്കാറ്റ് നിലവിൽ പാരദ്വീപിൽ നിന്ന് 330 കിലോമീറ്ററോളം അകലെയാണ്. കൊൽക്കത്ത വിമാനത്താവളം ഇന്ന് രാത്രി 7 മണിയോടെ അടയ്ക്കും. ഭുവനേശ്വർ വിമാനത്താവളം വൈകിട്ട് 5 മണി മുതൽ നാളെ രാവിലെ 9 വരെ പ്രവർത്തിക്കില്ല. 200 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ബൽറാം തുടങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, എങ്ങനെയാണ് സ്ഥിതിഗതികൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായാണ് ഒഡീഷ, ഒപ്പം തന്നെ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാന സർക്കാരുകൾ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ ചുഴലിക്കാറ്റ് ബാധിക്കാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കും എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 25 ലക്ഷത്തോളം പേരെയാണ് ഈ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് 2 സംസ്ഥാനങ്ങളിലുമായി മാറ്റിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി യും നാളെ പുലർച്ചെയുമായാകും ഈ ചുഴലി അതിതീവ്ര ചുഴലിക്കാറ്റ് തീരം തൊടുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തീരം തൊടുന്ന ഘട്ടത്തിൽ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റിന് ഉണ്ടാകുക എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് 2 വിമാനത്താവളങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്ത വിമാനത്താവളം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അടച്ച് നാളെ രാവിലെ 9 മണിക്ക് ശേഷം മാത്രമായിരിക്കും പ്രവർത്തിക്കുക. സമാനമായി ഭുവനേശ്വർ വിമാനത്താവളം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കും. തുടർന്ന് നാളെ രാവിലെ 9 മണി മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും. ഒപ്പം 3 തുറമുഖങ്ങൾക്ക്, ബാലസോർ അടക്കമുള്ള 3 തുറമുഖങ്ങൾക്കും അപായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് റെയിൽവേ വിഭാഗത്തിന് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ ചുഴലിക്കാറ്റ് തീരത്തെ തൊടുന്ന ആ സമയത്ത് ഏതാണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഭൂരിഭാഗം സർവീസുകൾ ഉൾപ്പെടെ ട്രെയിൻ സർവീസുകളെ ബാധിക്കുന്നുണ്ട്. ഏതാണ്ട് 200 ട്രെയിനുകളാണ് ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലുമായി വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ ഒഡീഷയിലെ 5 ജില്ലകളിൽ അതിശക്തമായ മഴയും കാറ്റും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത്.